ഓമറ്റി വീഡിയോയിലേക്ക് സ്വാഗതം സിബിഎസ്ഇ 10ാം ക്ലാസ്സിലെയും പ്ലസ് 2ലെയും പരീക്ഷകൾ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഓൺലൈനായി നടത്താൻ സാധ്യത കേരളത്തിലെ പ്ലസ് 1 പരീക്ഷയുടെ കാര്യത്തിലും ഇത്തരത്തിൽ തീരുമാനമുണ്ടാവാനാണ് സാധ്യത ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത 5 പരീക്ഷകൾക്കും എ പ്ലസ് ഉറപ്പിക്കാം ഫിസിക്സ് മാത്സ് കെമിസ്ട്രി സോഷ്യൽ ബയോളജി എന്നീ 5 വിഷയങ്ങൾ ഓൺലൈനായി സൗജന്യമായി ട്യൂഷൻ നേടാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എജുപുഡ് എന്ന ഈ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾ നേടാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നതാണ് ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള റിവിഷൻ ക്ലാസുകൾ പ്രാക്ടീസ് ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യപേപ്പറുകൾ ഡൗട്ട് ക്ലിയറൻസ് എന്നിവയെല്ലാം ഈ ആപ്പിൽ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് മെയ് മാസം 4ാം തീയതി മുതലാണ് ഓഫ്ലൈനായി സിബിഎസ്ഇ പരീക്ഷകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ അതേസമയം എല്ലാ സിബിഎസ്ഇ പരീക്ഷകളും മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇക്കാരണത്താലാണ് സർക്കാർ ഓൺലൈനായി പരീക്ഷ നടത്താൻ ആലോചിക്കുന്നത് കേരളത്തിലെ SSLC പ്ലസ് 2 പരീക്ഷകൾ പതിവ് പോലെ നടക്കുകയാണ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ അടുത്ത അധ്യയന വർഷവും തുറക്കുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് ആശയക്കുഴപ്പം തുടരുകയാണ് നാളെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസുകളുടെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം April 14 ബുധനാഴ്ച വിഷു പ്രമാണിച്ച് അവധിയാണ് നാളെ രാവിലെ 8 മണിക്ക് പൊളിറ്റിക്കൽ സയൻസ് തുടർന്ന് സോഷ്യോളജി ഫിസിക്സ് മാത്തമാറ്റിക്സ് 9ാം ക്ലാസ്സിന് ഊർജ്ജതന്ത്രം ബയോളജി തുടർന്ന് കിളിക്കുഞ്ചൽ 1ാം ക്ലാസ്സിന് ഇംഗ്ലീഷ് മലയാളം 2ാം ക്ലാസ്സിന് ഇംഗ്ലീഷ് 3ാം ക്ലാസ്സിന് പരിസരപഠനം ഗണിതം 4ാം ക്ലാസ്സിന് ഗണിതം 5ാം ക്ലാസ്സിന് കേരളപാഠാവലി ഹിന്ദി 6ാം ക്ലാസ്സിന് ഗണിതം 7ാം ക്ലാസ്സിന് ഹിന്ദി കേരളപാഠാവലി 8ാം ക്ലാസ്സിന് അടിസ്ഥാന പാഠാവലി ഗണിതം